തജ്വീദിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അർക്കാനുൽ ഖുർആൻ. ഖിറാഅത്ത് സ്വഹീഹാവുന്നതിന് മൂന്ന് റുക്നുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയിൽ നിന്ന് സനദ് മുത്തസിലാവുക, നബി തങ്ങൾ മുതൽ നമ്മൾ വരെയുള്ള ഗുരുനാഥന്റെ പരമ്പര മുഖേനയായിരിക്കണം നമ്മൾ ഖുർആൻ കേട്ട് പഠിക്കുന്നത്. സനദ് ലഭിച്ച നിപുണനായ ഒരു ഗുരുനാഥന്റെ മേൽ ഓതി കേൾപ്പിക്കുന്നത് കൊണ്ട് സനദ് മുത്തസിലാവുന്നതാണ്. നമ്മൾ ഓതി കേൾക്കുക, നമ്മൾ ഓതിയത് ഗുരുനാഥൻ കേൾക്കുക, ഇങ്ങനെ രണ്ട് രീതിയിലുമാകാം. രണ്ട് നഹ്വിയായ കായിദകളിൽ ഏതെങ്കിലും ഒന്നിനോട് യോജിക്കുക, അത് ബലപ്പെട്ടതോ ബലഹീനമായതോ ആയാലും വിരോധമില്ല. അതായത് നഹ്വിൻ്റെ നിയമം അനുസരിക്കപ്പെടണം, നിയമം അനുസരിച്ചേ ഈ ഖിറാഅത്ത് വരുള്ളൂ. മൂന്ന്, ഉസ്മാനിയായ റസ്മ് അറിഞ്ഞിരിക്കുക, അഥവാ പരിശുദ്ധ ഖുർആൻ എഴുതാൻ സ്വീകരിച്ച ഒരു എഴുത്തിൻ്റെ ഇതാണ് റസ്മു ഉസ്മാനി എന്ന് പറയുന്നത്, ആ നിയമം പാലിച്ചിരിക്കണം. മേൽ പറഞ്ഞ റുക്നുകളിൽ ഒന്നില്ലാതിരുന്നാൽ ആ ഓതലിന് ശാദ് എന്നോ ബാത്തുല് എന്നോ ലൈഫ് എന്നോ പറയപ്പെടും. അപ്പോൾ ലൈഫ് ബാത്തുല് എന്നൊക്കെ പറയാൻ എന്തിനാണ് ശാദ് എന്നൊക്കെ പറയുക? ഈ പറയപ്പെട്ട നിയമങ്ങൾ ഇല്ലെങ്കിൽ, നഹ്വിയ കായിദ അനുസരിച്ചല്ല ഓതുന്നത്, റസ്മു ഉസ്മാനി അനുസരി അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ആ ഖിറാഅത്ത് ബാത്തുല് എന്നോ ശാദ് എന്നോ ലൈഫ് എന്നോ പറയും. ഒരു ഗുരുനാഥനിൽ നിന്ന് കേൾക്കാതെ അറബി ഭാഷയും ഉച്ചാരണവും പഠിച്ചതുകൊണ്ട് മാത്രം ഖുർആൻ യഥാർത്ഥമായ രൂപത്തിൽ ഓതുവാൻ സാധ്യമല്ല. ഖുർആൻ ആയിക്കൊള്ളണം എന്നില്ല, ഖുർആൻ ആകണമെങ്കിൽ അറബി ഭാഷ അറിഞ്ഞാൽ പോരാ, ഖുർആൻ നിബിധങ്ങൾ മുതൽ നമ്മൾ വരെ സനദ് മുത്തസിലാകുന്ന രീതിയിൽ ഓതി കേൾക്കണം. ഉസ്മാനിയായ റസ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ പലവിധ തെറ്റുകളും സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും റുക്നുകളാകുവാൻ കാരണം. റസ്മുൽ ഉസ്മാനിയെ സംബന്ധിച്ച് പിന്നീട് വിവരിക്കുന്നതാണ് ഇൻഷാല്ലാ. തർത്തീല്, തദ്വീർ, ഹദർ എന്നിങ്ങനെ മൂന്ന് വിധം ഖിറാഅത്തുകളുണ്ട്. തർത്തീല്, തദ്വീർ, ഹദർ. താമസത്തോടുകൂടി ഓതുന്നതിന് തർത്തീല് എന്നും വേഗത്തിൽ ഓതുന്നതിന് ഹദർ എന്നും പറയും. മധ്യനിലയിലുള്ളതിന് തദ്വീർ എന്നും പറയുന്നു. താമസത്തോടുകൂടി ഓതുന്നത് ഖിറാഅത്ത് പഠിക്കാനോ ആണെങ്കിൽ അതിന് തഹ്ഖീഖ് എന്ന് പറയപ്പെടും. അപ്രകാരം വേഗതയിൽ സിർറായി ഓതുമ്പോൾ ജംസമ എന്ന് പറയപ്പെടും, വളരെ സ്പീഡിൽ, അതേസമയത്ത് ശബ്ദം വളരെ കുറഞ്ഞ്, ഇപ്പൊ ജംസമ എന്ന് പറയും. ഏത് രൂപത്തിലായാലും തജ്വീദ് പ്രകാരമായിരിക്കൽ വാജിബാണ്. തർത്തീലായ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഖാല ഇബ്നുൽ ജസീരി റഹിമഹുല്ലാ, വസ്വഹീഹു ബലി സ്വവാബു സ്വഹീഹ് എന്ന് മാത്രമല്ല സ്വവാബു മാ അലൈഹി മുഅദമു സലഫി വൽ ഖലഫി, ഭൂരിഭാഗം മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, വഹുവ അന്ന തർത്തീല വതദബ്ബുറമായ ഖില്ലത്തിൽ ഖിറാഅത്തി അഫ്ളലു മിന സുർഅത്തി മക്സറതിഹ, പെട്ടെന്ന് കുറേ ഓതുന്നതിനേക്കാൾ നല്ലത് വളരെ സാവകാശം അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള കുറച്ചു ഓതുന്നതാണ് കൂടുതൽ മഹത്വമുള്ളത്. അന്നസിർ ഒത്തബുസുറ വല്ലഹിയ, ഇതിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.